ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ലോകം. ഇന്ന് നമുക്ക് ഒരു അഫ്ഗാനി ഫുഡ് കഴിക്കാം. അഫ്ഗാനി വളരെ പ്രസിദ്ധമായിട്ടുള്ള ബൊലാനിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഒരു സ്നാക്കായിട്ട് കഴിക്കാം, ഒരു മീലായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ആദ്യം വേണ്ടത് 2 കപ്പ് ഗോതമ്പിൻ്റെ പൗഡർ പൊടിയാണ്. ഗോതമ്പ് പൊടിയാണ് ഇതിൽ സാധാരണ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുക. വേണമെങ്കിൽ മൈദയും ചേർക്കാം, പകുതി പകുതിയായിട്ട് എടുക്കും ചെയ്യാം. ഞാൻ ഫുള്ള് ഗോതമ്പ് തന്നെ എടുത്തത് കേട്ടോ. ഇതിലേക്ക് 1 മുട്ട ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ 2 ടീസ്പൂണ് ഓയിൽ ഒഴിക്കുക, കുക്കിംഗ് ഓയിൽ ഏതായാലും മതി. ഒലിവ് ഓയിലാണെങ്കിൽ ട്രഡീഷണലായിട്ട് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യാറ്. നമുക്ക് ഏത് കുക്കിംഗ് ഓയിലും ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴയ്ക്കുക. ആദ്യം വെള്ളം ചേർക്കുന്നതിൻ്റെ മുന്നൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ചപ്പാത്തിൻ്റെ പൊടി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് അതൊരു ഭാഗത്ത് എടുത്തു വെക്കുക. ഡോർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെക്കുക, നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. ഫില്ലിങ്ങിന് വേണ്ടത് ബീഫോ അല്ലെങ്കിൽ മട്ടനോ ആണ്, അതാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. 1 കപ്പ് മിൻസ്ഡ് മീറ്റ് ആണ് ഞാൻ, മട്ടൺ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും, പിന്നെ 1 ഉള്ളി ചോപ്പ് ചെയ്തത് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക, നല്ല മിക്സ് ചെയ്യുക. മീറ്റ് മിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറച്ചി മാത്രം എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾസ്പൂണ് ചൂടുള്ള നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മോയിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ 1 ടേബിൾ സ്പൂൺ ആദ്യം ഒരു കുറച്ച് വെള്ളം ഇട്ട് കുഴയ്ക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി കുറച്ച് തിളച്ച വെള്ളം വേണം കേട്ടോ. ഇട്ട് കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വരും ഇതിന്. വല്ലാണ്ട് ലിക്വിഡല്ല, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഈ ഡോ ഉള്ളത്തെ ഫില്ലിംഗ് ഒന്ന് മോയിസ്റ്റ് ആവുകയും ചെയ്യും. ഇനി നമുക്കിത് ഉണ്ടാക്കാം. ഒരു ചപ്പാത്തിൻ്റെ സൈസുള്ള ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് പരത്തണം. ചപ്പാത്തിൻ്റെ സൈസിൽ തന്നെ പരത്തിയാലും മതി. വളരെ നേർമാക്കണ്ട, ചപ്പാത്തിൻ്റെ അത്ര അതിൽ തിക്നെസ്സിൽ പരത്തിയാൽ മതി. ഇത് സാധാരണ അഫ്ഗാനിസ്ഥാനിൽ വളരെ വലുതായിട്ടാണ് പരത്തുക. അത് അതിനുള്ള വലിയ അടുപ്പുണ്ടാവും, വലിയ തവയും ഉണ്ടാവും. പക്ഷെ നമ്മളെ സൗകര്യം അനുസരിച്ച് ഞാൻ എൻ്റെ ഫ്യൂഷനാക്കി ഉണ്ടാക്കിയതാണിത്. ഏകദേശം ഇതൊക്കെ തന്നെയാണ് ആവുക, പക്ഷേ സൈസ് ഞാൻ കുറച്ചതാണെന്നുള്ളൂ കേട്ടോ. ഈ വലിയ സൈസിലാണ് ഉണ്ടാക്കുക, ഒന്നുതന്നെ രണ്ടാൾക്ക് തിന്നാൻ പറ്റുന്ന വിധത്തിലായിരിക്കും. അപ്പം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ മാക്സിമം പരത്തിയിട്ടുണ്ട് തവൻ്റെ ആ സൈസിനനുസരിച്ചിട്ട്. വേണമെങ്കിൽ വലിയ തവ ഉണ്ടെങ്കിൽ വലുതായിട്ട് പരത്തിയെടുക്കാം. ഇതിൻ്റെ പകുതി ഇങ്ങനെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് കണ്ടോ. വളരെ നേർമയാവരുത്, വളരെ കട്ടിയാവരുത്. ഇതിലേക്ക് നമ്മൾ മിക്സ് ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഒരു പകുതി ഭാഗത്താണ് ഫില്ല് ചെയ്യാവുള്ളൂ, പകുതി ഭാഗം അങ്ങനെ ഒഴിച്ചിടുക കേട്ടോ. അപ്പോൾ പകുതി ഭാഗത്ത് ഇത് നേർമയായിട്ട് കൈകൊണ്ട് തന്നെ എടുക്കണം, സ്പൂൺ കൊണ്ട് ശരിയാവില്ല. കൈകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. വളരെ നേർമയായിട്ടുള്ള ഒരു ലെയറാണ് വേണ്ടത്. എന്താ വെച്ചാൽ ഇത് കുക്ക് ചെയ്യാത്ത മീറ്റാണ്, അപ്പം ഇത് മിൻസ് ചെയ്തുകൊണ്ട് വേഗം കുക്കാവും, അത് പ്രശ്നമില്ല. എന്നാലും ഇങ്ങനെ പരത്തി കൊടുത്താൽ വളരെ വേഗം അത് കുക്കായി കിട്ടും. എന്നിട്ട് മറ്റേ സൈഡ് കൊണ്ട് കമഴ്ത്തി മൂടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്യണം. ഇത് പുറത്ത് വരരുത്, ഇതിൻ്റെ ഇത് കുക്കാവുമ്പം ഇതൊന്ന് ഉള്ളിൽ നിന്ന് ചിലപ്പം വെള്ളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് ലോക്ക് ചെയ്യണം സൈഡ്. എന്നിട്ട് ചൂടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ തവയിൽ ചുട്ടെടുക്കാം. ട്രഡീഷണലി ചിലർ അത് തവയിലാണ് ചുട്ടെടുക്കാറ്. അഫ്ഗാനിസ്ഥാനിൽ ഇതൊരു സ്ട്രീറ്റ് ഫുഡായിട്ടും ഉണ്ട്, അവിടെ ഫ്രൈ ആയിട്ടും ചിലർ യൂസ് ചെയ്യും. അപ്പം അത് നിങ്ങളുടെ ചോയ്സാണ്, ഫ്രൈ ചെയ്യണോ ചുട്ടെടുക്കണോ എന്നുള്ളത്. ഫ്രൈ ചെയ്താൽ ടേസ്റ്റ് കൂടും, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളത് ചുട്ടെടുക്കുന്നതാണ്. അപ്പം ഞാൻ 2 വേയും കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക. ഈ 2 വേ ഉള്ളത് ഞാൻ ചുട്ടെടുക്കുന്നത് കാണിക്കാം. ഈ തവയിൽ ഇത്
ഇപ്പോ പകുതി ആയതുകൊണ്ട് രണ്ടെണ്ണം ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് എണ്ണ വേണമെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ എണ്ണ വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കാം. ചുടുന്ന സമയത്ത് ഇങ്ങനെയും ചുട്ടെടുക്കാം. ഇതിന് ടേസ്റ്റ് ആയിരിക്കും. ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും ചുട്ടെടുക്കുമ്പോഴാണെങ്കിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാൻ ശ്രമിക്കുക. ഉള്ളിപ്പ ചില്ലിന് വേവേണ്ടതാണ്. ഞാൻ ചെയ്താലും വെന്ത് കിട്ടും, പക്ഷേ ടേസ്റ്റ് എണ്ണേണ്ടതായിരിക്കും. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് രണ്ടുപേരും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ദ വാച്ച്. ഓക്കെ, ബൈ.